ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് അതായത് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ചില സമരങ്ങളാണ് അതായത് സമരങ്ങളും സംഭവ വികാസങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സ്ട്രഗിൾസ് അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ളത് അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരുപാട് കാലങ്ങളോളം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം അതായത് ഇന്ത്യയെ എക്കാലവും ഭരിച്ചിരുന്നത് ഒരു ആധിപത്യ വ്യവസ്ഥയായിരുന്നു ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമോ നടക്കാനുള്ള സ്വാതന്ത്ര്യമോ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമോ തങ്ങൾക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമോ ഒന്നുമില്ലാത്ത ഒരു എന്താ പറയുക ഒരു ഇരുട്ട് മൂടിയിട്ടുള്ള ഒരു ജീവിത രീതിയായിരുന്നു ആദ്യ കാലങ്ങളിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു നിങ്ങളൊന്ന് ചിന്തി ചിന്തിച്ചു നോക്കൂ ഓരവകാശങ്ങളും ഇല്ലാതെ തങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ പോലും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തെക്കുറിച്ച് ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയാനായിട്ടും അഭിപ്രായ പ്രകടനത്തിനായിട്ടും തങ്ങളുടെ ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് കൈമാറാനായിട്ടും അല്ലെങ്കിൽ വെറും ഒരു ഉപഭോഗ വസ്തുക്കളായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ജന ജനതയുടെ തീരുമാനങ്ങൾക്ക് അതിന് മുന്നോടിയായിട്ട് ചില സമരങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് ഏതൊരു സമരമായാലും അല്ലെങ്കിൽ ഏതൊരു പ്രക്ഷോഭമായാലും സ്ട്രഗിൾ ആണെങ്കിലും അതിനൊരു നായകൻ നമുക്ക് വേണം അല്ലെ ഒരു ലീഡർ നമുക്ക് അത്യാവശ്യമായിട്ടും വേണം അങ്ങനൊരു ലീഡർ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഉണ്ടാവുകയുണ്ടായി നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ് ഗാന്ധിജി അല്ലേ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ആ ഒരു ഫാദർ ഓഫ് എ നേഷൻ ഈ ഒരു ലേബലിൽ അദ്ദേഹം അറിയപ്പെടാനുള്ള റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ആക്ടിവിറ്റീസാണ് ബിക്കോസ് ഓഫ് സോഷ്യൽ ആക്ടിവിറ്റീസ് അതാണ് അദ്ദേഹത്തിന് രാഷ്ട്രപിതാവ് എന്നുള്ള ഒരു ലേബല് സമ്മാനിച്ചത് അത് പെട്ടെന്ന് ഒരു വ്യക്തിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സംഭവമാണോ അല്ല ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് തൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമായി കാണാൻ എല്ലാവരും ഒരുപോലെ ഒരുപോലെ ഒരു കുടക്കീഴിൽ താമസിക്കുന്നതായിട്ട് കാണാനായിട്ട് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതായത് സമരങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് അതായത് സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ള ഒരു അതായത് ആ സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ഈ ചാപ്റ്റർ ആദ്യമായിട്ട് പറയുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമരവും സ്വാതന്ത്ര്യവും അതായത് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടിൽ കാണാൻ സാധിക്കുക അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നീലത്തിൻ്റെ കറ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മഹാത്മാഗാന്ധി അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ പേരാണ് നീലത്തിൻ്റെ കറം അപ്പോൾ എന്താണ് ഈ ഒരു പാർട്ടിൽ പറയുന്നത് നമുക്ക് നോക്കാം ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ചോ എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു നീലത്തിൻ്റെ വലിയ ചാക്കുകെട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും ചമ്പാരനിലെ സാധാരണ കർഷകർ സോറി കർഷകർ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചാണ് നീലം ഉൽപ്പാദിപ്പിച്ചിരുന്നതെന്ന വസ്തുതയും എനിക്കറിയില്ലായിരുന്നു രാജകുമാർ ശുക്ല എന്ന സാധാരണക്കാരനായ നീലം കർഷകൻ താൻ ഉൾപ്പെടുന്ന നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും അവസാനിപ്പിക്കുവാൻ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നോയിൽ വെച്ച് എൻ്റെ അരികിൽ വന്നത് എൻ്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിലെ ലാഹോർ സമ്മേളനത്തിൽ ബ്രീജ് ബാബു കിഷോർ പ്രസാദ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുകയും ഐക്യഖണ്ഠേന പാസാക്കുകയും ചെയ്തു കാൺപൂരിലും ആശ്രമത്തിലും രാജ്കുമാർ എന്നെ പിന്തുടർന്നു അവസാനം ഞാൻ കൽക്കത്ത സന്ദർശിക്കുന്ന അവസരത്തിൽ ചംഭാരനിൽ എത്താമെന്ന് വാക്കുകൊടുത്തു എൻ്റെ സത്യന്വേഷണ പരീക്ഷണങ്ങൾ മഹാത്മാഗാന്ധി അതായത് നീലത്തിൻ്റെ കറ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് പറയുന്നത് ചമ്പാരൻ എന്ന പ്രദേശത്ത് നീലം കൃഷി ചെയ്യുന്ന ഒരു കൂട്ടം കർഷകരുടെ ദുരിതത്തിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ നൽകുന്നത് അപ്പോൾ കണ്ടോ ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നോന്ന് പോ എന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ചോ എനിക്ക് യാതൊരു ധാരണയും ഇല്ലായിരുന്നു അതായത് മഹാത്മാഗാന്ധിക്ക് ഈ ചമ്പാരൻ എന്ന പ്രദേശം ഏതാണെന്നോ അത് ഇന്ത്യയിൽ തന്നെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നോ എന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ചോ യാതൊരു ധാരണയും ഇല്ലായിരുന്നു നീലം കൃഷി എന്താണ് അതായത് നീല നിറച്ച് വെച്ചിട്ടുള്ള ചാക്കുകൾ അദ്ദേഹം കണ്ടു കണ്ടിട്ടുണ്ട് എന്നാൽ കൂടിയും ഇത് ഏത് പ്രദേശത്തിൽ നിന്നാണ് ഉൽപാദിപ്പിക്കുന്നത് ഏത് കർഷകരാണ് ഇത് ഉൽപാദിപ്പിക്കുന്നത് ഈ ചമ്പാരൻ എന്ന പ്രദേശം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഇന്ത്യയിൽ എവിടെയാണ് എന്ന് പോലും അദ്ദേഹത്തിന് റിയില്ലായിരുന്നു ചമ്പാറിനിലെ സാധാരണ കർഷകർ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചാണ് നീലം ഉൽപ്പാദിപ്പിച്ചിരുന്നതെന്ന വസ്തുതയും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഈ നീലം കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് സോറി നീലം ചാക്കുകെട്ടുകളിലായി വയ്ക്കുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട് പക്ഷേ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അതായത് കഷ്ടതകൾ അനുഭവിച്ചാണ് നീലം ഉൽപ്പാദിപ്പിച്ചതെന്ന വസ്തുത അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അതായത് ഈ കർഷകർക്ക് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് എന്നുള്ള വസ്തുത അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് രാജ്കുമാർ ശുക്ല അതായത് ഒരു സാധാരണ നീലം കർഷകനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് രാജ്കുമാർ ശുക്ല എന്നാണ് ആ നീലം കർഷകന്റെ പേര് അപ്പോൾ ഈ രാജ്കുമാർ ശുക്ല എന്ന സാധാരണക്കാരനായ ഈ നീലം കർഷകനെ താൻ ഉൾപ്പെടുന്ന അതായത് അദ്ദേഹം കൂടെ ഉൾപ്പെടുന്ന നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും ഒക്കെ അവസാനിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചതിന് പരി പരിശ്രമിച്ചു ഇതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നോവിൽ വെച്ച് മഹാത്മാഗാന്ധിയുടെ അടുത്തെത്തി അതായത് തങ്ങൾ ഉൾപ്പെടുന്ന കർഷകരുടെ എന്താണ് അവരുടെ ദുരിതങ്ങളൊക്കെ അവസാനിപ്പിക്കാനായിട്ട് ഗാന്ധിജിയുടെ അടുത്തെത്തുകയാണ് ഏത് വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പിന്നീട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെ അതായത് അദ്ദേഹം രാജകുമാർ ശുക്ല എന്നാണോ മഹാത്മാഗാന്ധിയെ കണ്ടത് ആ വർഷത്തിൽ തന്നെയാണ് കോൺഗ്രസിലെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് നീലം കർഷകരോട് സഹതാപം പ്ര സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുകയും ഐക്യഖണ്ഠ്യേനെ പാസ്സാക്കുകയും ചെയ്തു ഇവരുടെ ഈ ദുരിതം രാജശുക്ല രാജകുമാർ ശുക്ല പറഞ്ഞതനുസരിച്ച് മനസ്സിലാക്കിയ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനത്തിൽ വെച്ച് അത് നടന്നത് ലാഹോ ലാഹോറിലാണ് ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് ബ്രിജ് ബാബു കിഷോർ പ്രസാദ് അദ്ദേഹത്തിൻ്റെ അതായത് അദ്ദേഹം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അവർക്ക് അനുകൂലമായിട്ട് അവരോട് സഹതാപം തോന്നിയിട്ട് അതായത് സഹതാപം പ്രകടിപ്പിച്ചു കൊണ്ടൊരു പ്രമേയം പാസാക്കി പിന്നീട് കാൺപൂരിലും ആശ്രമത്തിലും രാജ്കുമാർ എന്നെ പിന്തുടർന്നു എന്നാണ് പറയുന്നത് അതായത് അതൊന്നും പോ അതൊന്നും ഞങ്ങൾക്ക് മതിയാവുന്നില്ല താങ്കൾ എന്തായാലും ചമ്പാരനിൽ എത്തു എന്നെ വേണം എന്നുള്ള രാജ്കുമാർ ശുക്ലയുടെ ഒരു നിർബന്ധപ്രകാരം അദ്ദേഹം പിന്നീട് ഞാൻ കൽക്കത്ത അവസരത്തിൽ ചമ്പാരനിൽ എത്താം എന്ന ഒരു വാക്ക് ആർക്ക് കൊടുത്തു രാജ്കുമാർ ശുക്ലക്ക് കൊടുത്തു രാജ്കുമാർ ശുക്ല യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയെ പിന്തുടരുകയാണ് ചെയ്തത് കാൺപൂരിലും ആശ്രമത്തിലൊക്കെ അദ്ദേഹത്തെ പിന്തുടർന്നു എന്തിനു വേണ്ടിയിട്ട് ഒരിക്കൽ ചമ്പാരനിൽ വരണം ചമ്പാരനിൽ വന്നിട്ട് എന്താണ് കർഷകരോട് സംസാരിക്കണം എന്നുള്ള ഒരു അപേക്ഷ അദ്ദേഹത്തിന്റെ മുന്നിൽ വയ്ക്കുകയും താന് എന്ന കൽക്കത്ത സന്ദർശിക്കുന്ന അവസരത്തിൽ അവിടെ എത്താം എന്നുള്ള ഒരു വാക്ക് ആര് കൊടുത്തു മഹാത്മാഗാന്ധി കൊടുക്കുകയും ചെയ്തു ഈ ഒരു ഭാഗമാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ നിന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുക ഈ ഒരു ഭാഗത്തിന്റെ പേര് നീലത്തിൻ്റെ കറ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്താണ് പറയുന്നത് എന്ന് ഒന്നുകൂടെ നോക്കാം മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേര് മറന്നു പോകരുത് കേട്ടോ അത് മേ ബി വൺ വേർഡായിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് മറന്നു പോവരുത് അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം അതായത് സമരങ്ങളും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ദ സ്റ്റെയിൻ ഓഫ് ഇൻഡിഗോ അതായത് നീലത്തിൻ്റെ കറ ദ സ്റ്റെയിൻ ഓഫ് ഇൻഡിഗോ ഐ മസ്റ്റ് കൺഫസ് ദാറ്റ് ഐ ഡിഡ് നോർ ദെൻ നോ ഇവൻ ദ നെയ് മസ്റ്റ് ലസ് ദ ജിയോഗ്രാഫിക്കൽ പൊസിഷൻ ഓഫ് ചമ്പാരൻ ആൻഡ് ഐ ഹാഡ് ആർലി എനി നോഷൻ ഓഫ് ഇൻഡിക്കോ പ്ലാന്റേഷൻസ് ഐ ഹാഡ് സീൻ പാക്കറ്റ്സ് ഓഫ് ഇൻഡിക്കോ ബട്ട് ലിറ്റിൽ ഡ്രീംഡ് ദാറ്റ് ഇറ്റ് വാസ് ഗ്രോൺ ആൻഡ് മാനുഫാക്ചർഡ് ഇൻ ചമ്പാരൻ അറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ് ഹാഡ്ഷിപ്പ് ടു തൗസൻസ് ഓഫ് അഗ്രികൾച്ചേഴ്സ് കൾച്ചറിസ്റ്റേഴ്സ് അതായത് തനിക്ക് ഈ ഒരു നീലം കൃഷി നീലം കൃഷി സോറി നീലത്തിൻ്റെ ചാകകെട്ടുകൾ താൻ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു ഈയൊരു കർഷ കൃഷി ചെയ്യുന്നതിൻ്റെ ജിയോഗ്രാഫിക്കൽ പൊസിഷൻ എന്താണ് ആ ഒരു ഭൂപ്രദേശം എവിടെയാണെന്നുള്ളതോ അല്ലെങ്കിൽ ഈ ഒരു ചമ്പാരൻ എന്ന പ്രദേശത്താണിത് സ്ഥിതി ചെയ്യുന്നതെന്നോ അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ഇത് ഇൻഡിഗോ ഇൻഡിഗോ മീൻസ് നീലം ഈ നീലം കൃഷി ചെയ്യുന്ന ഇൻഡിഗോ കൃഷി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്നോ അത് ചമ്പാരനെ ആണെന്നോ അതിൻ്റെ ജിയോഗ്രാഫിക്കൽ പൊസിഷൻ ഏതാണെന്ന് പോലും ആർക്കറിയുന്നുണ്ടായിരുന്നില്ല ക്ക് അറിയേണ്ടിയിരുന്നില്ല രാജകുമാർ ശുക്ല വാസ് വൺ ഓഫ് ദ അഗ്രികൾച്ചറിസ്റ്റ് ഹു ഹാഡ് ബീൻ അണ്ടർ ദിസ് ഹാരോ ആൻഡ് ഹി വാസ് ഫിൽഡ് വിത്ത് എ പേഷൻ സോറി പാഷൻ ഓഫ് പാഷൻ ടു വാ വി ദ സ്റ്റേൻ ഓഫ് ഇൻഡിഗോ ഫോർ തൗസൻഡ്സ് ഹൂ വേർസ് സഫറിങ് ആസ് ഹീ ഹാഡ് സഫേർഡ് ഈ ഒരു നീലം കൃഷിക്ക് അതായത് ഇൻഡിക്കോ ഇൻഡിക്കോക്ക് പിന്നിൽ ഒരുപാട് കർഷകരുടെ അഗ്രികൾച്ചറിസ്റ്റസിൻ്റെ സഫറിങ് അതായത് ത്യാഗങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ കഷ്ടതകൾ ഉണ്ട് എന്നുള്ളത് ആർക്കറിയില്ലായിരുന്നു ഗാന്ധിജിക്ക് അറിയില്ലായിരുന്നു അറിയണ്ടായിരുന്നില്ല ഇതൊക്കെ മനസ്സിലാക്കി കൊടുത്തത് രാജ്ശുക്ല എന്ന് പറയുന്ന ഒരു അഗ്രിക്കൾച്ചറിസ്റ്റാണ് അദ്ദേഹം ഒരു ഇൻഡിക്കോ കൃഷി ചെയ്യുന്ന ഒരു അഗ്രിക്കൾച്ചറിസ്റ്റാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം പറയുന്നത് വരെ ഗാന്ധിജിക്ക് ഇങ്ങനെ ഒരുപാട് ആളുകൾ അതായത് ഒരുപാട് കർഷകർ ഈ ഒരു ഇൻഡ്യകോടെ പേരിൽ ഇൻഡിക്കോ കൃഷി ചെയ്യുന്നതിൻ്റെ പേരിൽ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ദിസ് മേൻ കാഡ് ഹാജ് ഓഫ് മീ അറ്റ് ലക്നോ വേ ഹാഡ് ഗോൺ ഫോർ ദ കോൺഗ്രസ് ഓഫ് നയൻറ്റി സിക്സ്റ്റി അപ്പോൾ ഈ രാജ്കുമാർ ശുക്ല മഹാത്മാഗാന്ധിയെ കാണുകയും അദ്ദേഹത്തെ കണ്ടുകൊണ്ട് തങ്ങളനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു പിന്നീട് ബ്രിജ് ബാബു കിഷോർ പ്രസാദ് മൂഡ് എ റിസൊലൂഷൻ റിസൊല്യൂഷൻ എക്സ്പ്രസിങ് സിമ്പതി ഫോർ ദ പീപ്പിൾ ഓഫ് ചമ്പാരൻ ആൻഡ് ഇറ്റ് വേഴ്സ് യുണാനിമസ്ലി പാസ്ഡ് അദ്ദേഹം എന്താണ് ഐക്യ ഐക്യഖണ്ഠേന അതായത് ഐക്യഖണ്ഠേന ചമ്പാരൻ എന്ന് പറയുന്ന പ്രദേശത്തെ കർഷകർക്കായിട്ട് സിംപതി ഫോർ ദ പീപ്പിൾ ഓഫ് ചമ്പാരൻ എന്നു പറഞ്ഞിട്ടുള്ളത് അതായത് സഹതാപത്തിൻ്റെ പേരിലുള്ള ഒരു പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത് എവിടെ വെച്ചിട്ട് ലാഹോറിൽ വെച്ചിട്ട് വെച്ചിട്ടോ ഇൻ ഇയർ ഇൻ നയൻറ്റീൻ സിക്സ്റ്റീന് ഒരു വർഷത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത് രാജ്കുമാർ ഫോളോ മീ കാംപൂർ ആൻഡ് ആശ്രം അപ്പോൾ കാൺപൂരിലും ആശ്രമത്തിലും ആര് ഫോളോ ചെയ്തു രാജ്കുമാർ മഹാത്മാഗാന്ധിയെ ഫോളോ ചെയ്തു ഫോ എന്തിനു വേണ്ടിയിട്ടാണ് അവർ തൻ്റെ ബീഹാറിലേക്ക് അതായത് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിലേക്കൊന്നും വരണം എന്ന് പറഞ്ഞിട്ട് അവിടേക്കൊന്നും ഗാന്ധിജിയെ ക്ഷണിക്കാണ് ചെയ്തിട്ടുണ്ടെന്നത് ഫൈനലി ഐ ടോൾഡ് ഹിം ഐ ഹാവ് ടു ബി ഇൻ കൽക്കറ്റ് ആൻഡ് ഫ്രം ഫ്രം ടേക്ക് മീ ടു ചമ്പാരൻ ഞാൻ തീർച്ചയായും അങ്ങോട്ട് വരാം എപ്പോഴാണ് വരിക ഞാൻ കൽക്കട്ട സന്ദർശിക്കുന്ന സമയത്ത് അങ്ങോട്ട് തീർച്ചയായും വരാമെന്ന് വാക്ക് കൊടുക്കുകയാണ് ആര് ചെയ്തിട്ടുണ്ടായിരുന്നത് മഹാത്മാഗാന്ധി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് മൈ എക്സ്പീരിമെൻസ് മൈ എക്സ്പിരിമെൻസ് വിത്ത് ട്രൂത്ത് എന്നാണ് അതായത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻറ്റ് തന്നെയാണ് പരീക്ഷണങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ബയോഗ്രഫി വായിച്ചു കഴിഞ്ഞാൽ ഓട്ടോ ബയോഗ്രഫി വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഈ ഒരു ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചാ ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കേണ്ട ഒരു മനസ്സിലാക്കേണ്ട നല്ല ഓർത്ത് വെക്കേണ്ട ഒരു പേര് എന്ന് പറയുന്നത് രാജ്കുമാർ ശുക്ലയുടെ ആണ് അദ്ദേഹം ഒരു അഗ്രി അഗ്രികൾച്ചറിസ്റ്റ് അഗ്രികൾച്ചറിസ്റ്റ്സ് ആണ് എന്തിൻ്റെ ദ ഇഞ്ചിക്കോടെ അപ്പോൾ അത് മറക്കരുത് അതുപോലെ തന്നെ ഇയറും ഇൻ നയൻറ്റി സിക്സ്റ്റീനിലാണ് ഒരു പ്രമേയം ആര് പാസ്സാക്കിയത് ബ്രിജി ബാബു കിഷോർ പ്രസാദ് പാസ്സാക്കിയത് ആർക്ക് വേണ്ടിയിട്ട് ചമ്പാരനിലെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് അതായത് നീലം കൃഷി ചെയ്യുന്ന കർഷകർക്ക് വേണ്ടിയിട്ട് നയൻറ്റീൻ സിക്സ്റ്റീനിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രമേയം പാസ്സാക്കിയത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ പാർട്ടിലെന്താ പറയുന്നതെന്ന് നോക്കാം അപ്പോൾ അടുത്ത ഭാഗത്ത് പറയുന്നത് ഈ ഒരു ചാപ്റ്റർ പറയുന്നത് ഗാന്ധിജിയുടെ കുറച്ച് സമരങ്ങളാണ് അത് ഏത് രീതിയിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി ഭാഗത്ത് എന്താ പറയുന്നത് നോക്കാം ബീഹാറിലെ ചമ്പാരനിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുക്കാൻ ഇടയായ സാഹചര്യമാണ് ഗാന്ധിജി ആത്മകഥയിൽ വിവരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ ഇടപെട്ടു സോറി ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്തില്ലാന്നാണ് ചോദിക്കുന്നത് അതായത് ബീഹാറിൻ്റെ ചമ്പാരനിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് അദ്ദേഹം നീല കർഷകരുടെ സമരത്തിൽ പങ്കെടുക്കാൻ ഇടയായി അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞാൻ കൽക്കട്ട സന്ദർശിക്കുന്ന സമയത്ത് എന്തായാലും എവിടെ വരാം ചമ്പാരനിൽ വരാം അവിടെ സന്ദർശിക്കാമെന്ന് രാജ്കുമാർ ശുക്ലക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അദ്ദേഹം എപ്പോൾ ഏത് സമയത്താണ് അവിടെ എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അപ്പോൾ അതാണ് പറയുന്നത് ബീഹാറിലെ ചമ്പാരനിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുക്കാൻ ഇടയായ സാഹചര്യമാണ് ഗാന്ധിജി ആത്മകഥയിൽ വിവരിക്കുന്നത് അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ബീഹാറിലെ ചമ്പാരനിലെ ചമ്പാരനിലെ ഗാന്ധിജി സന്ദർശനം നടത്തുകയുണ്ടായി ഈ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം എന്ന് ഇനി നോക്കാംട്ടോ ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിൽ ആഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ സാധാരണക്കാരെ പോലെ ജീവിതരീതി ഭക്ഷണം വസ്ത്രം ഭാഷ അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷക രക്ഷകനായി ഗാന്ധിജിയെ വിലയിരുത്തി അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഉണ്ടായ സാഹചര്യമാണ് ഇവിടെ പറയുന്നത് ബീഹാറിലെ ചമ്പാരനിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അദ്ദേഹം പങ്കെടുത്തു എവിടെ നീലം കർഷകരുടെ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായി വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ളൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു എന്താ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തോടുള്ളൊരു വിശ്വാസ്യത ഗാന്ധിജിക്ക് നമ്മുടെ സ്വാതന്ത്ര്യം നേടിയെടു നേടിയെടുത്ത് തരാൻ പറ്റും അല്ലെ അല്ലെങ്കിൽ അദ്ദേഹത്തിലുള്ള അടിയുറച്ച വിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം ഒരു വ്യക്തിയിൽ അത്രത്തോളം ജനങ്ങൾ ഇത്തരത്തിലുള്ളൊരു വിശ്വാ വിശ്വാസം കൊണ്ടുനടക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത്രത്തോളം ഒരു കഴിവുള്ള വ്യക്തിയായിരിക്കണം അതായത് അദ്ദേഹത്തിന് എപ്പോഴും ഒരു ജനസമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു ലീഡർ അതായത് നായകൻ ഒരു നായകൻ ഉണ്ടായി ഉണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവണം ഈ ഒരു കാര്യം തീർച്ചയായും ഗാന്ധിജിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം നോക്കുന്നത് അതായത് ഇതാണ് ഞങ്ങളുടെ നായകന് അല്ലെങ്കിൽ ഞങ്ങളെ ഈ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ സമരങ്ങൾ നയിക്കേണ്ടത് ഈ ഈയൊരു വ്യക്തിയാണെന്ന് ജനങ്ങൾക്ക് തോന്നാനുണ്ടായിട്ടുള്ള ചില കാരണങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലാതെ പെട്ടെന്ന് തന്നെ ഈ ഒരു വ്യക്തിക്ക് നമ്മുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ നേടിത്തരാൻ സാധിക്കും എന്നുള്ള ഒരു ബോധം ഒരിക്കലും ഒരു ജന സമൂഹത്തിൽ പെട്ടെന്ന് ഉദിച്ചു വരില്ല അപ്പം അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങളാണ് ദക്ഷിണാഫ്രിക്ക ആഫ്രിക്കയിൽ ഗാന്ധിജി ഒത്തിരി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പം ഈ സമരങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്കിടയിൽ വളരെയധികം പ്രീതി അദ്ദേഹത്തിന് നേടിക്കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരെ പോലെയുള്ള ജീവിത രീതി വളരെ റിച്ചായിട്ട് അതായത് സമ്പന്നരായിട്ട് സമ്പന്നനായിട്ടുള്ള ഒരു ജീവിത അല്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ പല അതായത് പല കഥകളിലൂടെയും നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടൊരു കുട്ടി ഗാന്ധിജിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് അതായത് നല്ല രീതിയിൽ എന്തുകൊണ്ടാണ് വസ്ത്രം ധരിക്കാത്തത് എൻ്റെ അമ്മ തയ്യൽക്കാരിയാണ് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് അപ്പൂപ്പനൊരു കുപ്പായം തയ്ച്ചു കൊണ്ട് തന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി നൽകിയ മറുപടി എന്താണെന്നറിയോ എനിക്ക് മാത്രം പോരാ എൻ്റെ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും അതായത് ഇല്ലാത്ത എല്ലാവർക്കും കിട്ടിയാൽ മാത്രമേ എന്നാണോ അവർക്ക് ലഭിക്കുന്നത് ആ ഒരു സമയത്തെ ഞാൻ വസ്ത്രം ധരിക്കുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ അത്രത്തോളം ജനസമൂഹത്തെ തിരിച്ചറിഞ്ഞൊരു വ്യക്തിയായിരുന്നു കഷ്ടതകൾ കഷ്ടതകളറിഞ്ഞ കഷ്ടതകളെ മനസ്സിലാക്കി അതുപോലെ ജീവിക്കാൻ പഠിച്ചൊരു വ്യക്തിയായിരുന്നു ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഭക്ഷണമായിക്കോട്ടെ വസ്ത്രമായിക്കോട്ടെ ഭാഷ ആയിക്കോട്ടെ എല്ലാം തന്നെ വളരെ ലളിതമായിരുന്നു എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത് അതാണ് പറയുന്നത് സാധാരണക്കാരെ പോലെയുള്ള ജീവിത രീതി അടുത്തത് പറയുന്നത് അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി കൊല്ലും കൊലയും വെടിവെപ്പും ഇതൊന്നും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല അതായത് അദ്ദേഹത്തിൻ്റെ സമര രീതികൾ ഇതൊന്നുമല്ലായിരുന്നു അഹിംസ എന്ന് പറയുന്നത് എന്താണ് വളരെ ശാന്തമായിട്ടുള്ളത് അതായത് വളരെ പ്രക്ഷോഭങ്ങളിലൂടെ ഒരു ജനസമൂഹത്തെ സ്വാതന്ത്ര്യം നേടിക്കൊ ജനസമൂഹത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാതെ അഹിംസയിലൂടെ വളരെ ശാന്തമായിക്കൊണ്ട് തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് സ്വാതന്ത്ര്യം ഒരു വ്യക്തിത്വമാണ് ഗാന്ധിജിക്കുണ്ടായിരുന്നത് അഹിംസയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരത്തിൻ്റെ മുഖമുദ്രയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരു പ്രത്യേകതയാണ് സമരത്തിൻ്റെ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിയുടെ സമരത്തിൻ്റെ പ്രത്യേകതയാണ് യഥാർത്ഥത്തിൽ അഹിംസ എന്ന് പറയുന്നത് അതുപോലെ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജിയെ വിലയിരുത്തി ജനങ്ങൾക്ക് മനസ്സിലായി തങ്ങളുടെ രക്ഷകൻ ഒരു മാലാഖയെ പോലെയാണ് ജനങ്ങൾക്ക് തോന്നിയത് തീർച്ചയായും ഗാന്ധിജിക്ക് ഞങ്ങളെ രക്ഷിക്കാനാവും ഇതാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നാർക്ക് തോന്നി ജനങ്ങൾക്ക് തോന്നി അത്രയധികം വിശ്വാസവും അതുപോലെ തന്നെ ഒരു നേർവഴിയുമായിരുന്നു യഥാർത്ഥത്തിൽ ഗാന്ധിജി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സാധാരണ ജനങ്ങൾക്ക് ഗാന്ധിജിയോട് ഇത്രത്തോളം വിശ്വാസം വരാനുള്ള കാരണങ്ങളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് പോയിന്റ്സ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ഇങ്ങനെ എഴുതണം അതായത് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ ഒരു കാരണമാണ് സാധാരണക്കാരെ പോലെയുള്ള ജീവിത രീതി ഒരു കാരണമാണ് അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമര രീതിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജിയെ ജനങ്ങൾ വിലയിരുത്തുകയും ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഇതൊന്ന് നോക്കാട്ടോ എന്തെല്ലാമാണ് ജനങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള വിശ്വാസം അതായത് ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തെല്ലാം നോക്കാം അപ്പോൾ ഒന്നുകൂടെ ഈ ഒരു പാർട്ട് നോക്കാം കേട്ടോ ത്രൂ ദീസ് വേഴ്സ് ഇൻ ദിസ് ഓട്ടോബയോഗ്രഫി ഗാന്ധിജി ഡീറ്റെയിൽസ് ദ സർക്കിംസിസ്റ്റൻസ് ദാറ്റ് മേഡ് ഹീം പാർട്ടി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇൻഡിക്കോ ഫാമേഴ്സ് പ്രൊട്ടസ് പ്രൊട്ടസ്റ്റ് ആറ്റ് ചമ്പാരൻ ഇൻ ബീഹാർ ഇൻ നയൻറ്റീൻ സെവൻ്റി ഹി സ്റ്റാൻഡേർഡ് ഹിസ് സോഷ്യൽ ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ ഇൻ ഡിംഗ് ഇൻ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ഇൻഡിക്കോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻസ് ഹോൺ ഹി കുഡ് ഗെയിൻ ദ ട്രസ്റ്റ് ആൻഡ് റെക്കണൈസി റെക്കഗ്നീഷൻ ഓഫ് ദ കോമൺ പീപ്പിൾ ഓഫ് ഇന്ത്യ ലെറ്റ് സി ദ റീസൺസ് ഫോർ ദീസ് അപ്പോൾ എന്തുകൊണ്ടാണ് ട്രസ്റ്റ് ഇത്തരത്തിലുള്ള ട്രസ്റ്റ് ജനങ്ങളിൽ ഉണ്ടാവാനുള്ള റീസൺസ് ആണ് ഇവിടെ പറയുന്നത് ദ അജിറ്റേഷൻസ് ഹീ കണ്ടക്റ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക എന്താണ് സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സമരങ്ങൾ അതിനൊരു കാരണമാണ് ഹിസ് ലൈഫ് സ്കെയിൽ ആസ് എ കോമൺ മാൻ ഒരു സാധാരണ ജനങ്ങൾ ഒരു കോമൺ കോമൺമാൻ ആയിട്ടുള്ള ഒരു കോമൺ കോമൺമാനെ പോലെയുള്ള ഒരു ലൈഫ് സ്കൈൽ ആയിരുന്നു ലൈഫ് സ്കൈൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതായത് ഹിസ് ലൈഫ് സ്കെയിൽ ആസ് എ കോമൺ മാൻ ഫോർ ക്ലോത്തിങ് ലാ ലാംഗ്വേജ് ഈ ഘടങ്ങൾ ഘടകങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്താണ് വളരെ ഒരു സാധാരണ മനുഷ്യനെ പോലെയുള്ള മനുഷ്യരെ പോലെയുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു ഗാന്ധിജി കൊണ്ടു നടന്നിരുന്നതെന്ന് സാരം മത്തേഴ്സ് ഓഫ് സ്ട്രഗിൾ ബേയ്സ്ഡ് ഓൺ നോൺ വയലൻസ് അതാണ് ഇമ്പോർട്ടൻറ്റ് നോൺ വയലൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രഗിൾസിൻ്റെ സ്ട്രഗിളിൻ്റെ ഏറ്റവും വലിയൊരു മുഖമുദ്രയായിട്ട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ സമരരീതി എന്ന് പറയുന്നത് അതായത് മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ നോൺ വയലൻസ് ആണ് അതായത് അഹിംസയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരരീതി എന്ന് പറയുന്നത് ദേ ഫൗണ്ട് ഇൻ ഗാന്ധിജി എ സേവിയർ യോ ഹൂ കുഡ് സ്ലോവ് ദയർ പ്രോബ്ലംസ് അവർ മനസ്സിലാക്കി ഇതാണ് ഞങ്ങളുടെ രക്ഷകന് ഞങ്ങൾക്ക് മനസ്സിലാക്ക ഞങ്ങളുടെ മനസ്സിലാക്കി ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റുന്ന ഞങ്ങൾ പ്രശ്നങ്ങൾ തീർത്തു തരാൻ പറ്റുന്ന ഒരു രക്ഷകനായിട്ട് അവർ അവർ ഗാന്ധിജിയെ കാണുകയാണ് ചെയ്തത് അപ്പോൾ ഇത്രയും റീസൺസാണ് മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധിയിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവാൻ ആയിട്ടുള്ള കാരണങ്ങൾ അപ്പോൾ ഈ റീസൺസ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാവരും പഠിക്കുക അതുപോലെ ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന അഗ്രികൾച്ചറിസ്റ്റും അതുപോലെ തന്നെ നയൻറ്റീൻ സിക്സ്റ്റിയിൽ പ്രമേയം പാസ്സാക്കിയിട്ടില്ല ബ്രിജ് ബാബു കിഷോ പ്രസാദ് പ്രസാദും അപ്പോൾ ഈ ഒരു രണ്ട് പേരുകളും ഈ ഒരു ഇയറും അതുപോലെ തന്നെ ഈ ഒരു റീസൺസും എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം എന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസില്ല ക്വസ്റ്റ്യനാണ് അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ചിട്ട് പഠിക്കണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് നാല് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നന്നായിട്ട് നോക്കണം ദി സ്റ്റെയിൻ ഓഫ് ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു ഭാഗം ഭാഗത്തിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ രാജകുമാർ ശുക്ലയുടെ പേരും ബ്രിജ് ബാബു കിഷോർ പ്രസാദിൻ്റെ പേരും അതുപോലെ തന്നെ ഇയറും നയൻറ്റീൻ സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഇയറും എപ്പോഴും മനസ്സിലുണ്ടാവണം പിന്നെ ചോദിക്കാനുള്ള വൺ വേഡായിട്ട് മേ ബി ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താണെന്നുള്ളതാണ് അപ്പോൾ ഇംഗ്ലീഷിൽ ഉള്ളവർ മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് എന്നും മലയാളത്തിലുള്ളവർ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെന്നും എഴുതുകട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത് അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കാണ് താങ്ക്